ഏവർക്കും സിഎസ്ഇബി റാങ്ക് ഹോൾഡറിന്റെ ജനുവരി 23-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. സിഎസ്ഇബി റാങ്ക് ഹോൾഡറിന്റെ പുതിയ ഒരു ഇൻട്രോ, കറണ്ട് അഫയേഴ്സിന്റെ ഇൻട്രോ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത്. എല്ലാവർക്കും ആ ഇൻട്രോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റ് അറിയിക്കുക. ഇന്നലെ നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് 2021 ആരോഗ്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം ഏത്? സാസ്കൻ മെഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉത്തരം. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് 2021 ആരോഗ്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനം സാസ്കൻ മെഡിടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ഏത് സേനയാണ് 2022 ജനുവരി 19 17-ാം റൈസിംഗ് ഡേ ആഘോഷിച്ചത്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് ഉത്തരം. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ അസംബ്ലി മന്ദിരം സ്ഥാപിച്ച സംസ്ഥാനം? തമിഴ്നാടാണ്. തമിഴ്നാടാണ് ഉത്തരം. ഇനി ഇന്നത്തെ ജനുവരി 23-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാടു, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി കേരള. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി കേരളമാണ്. കേരളമാണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല പക്ഷി അറ്റ്ലസ്, ബേർഡ് അറ്റ്ലസായ കേരള ബേർഡ് അറ്റ്ലസ് KBA എന്നാണ് അതറിയപ്പെടുന്നത്. KBA എല്ലാ പ്രധാന ആവാസ വ്യവസ്ഥകളിലുടനീളമുള്ള വിവിധ പക്ഷികളുടെ ഡാറ്റയാണ് ഇതിൽ ഉള്ളത്. ഇത് ഭാവി പഠനങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഒരു കാര്യമാണ് ഈ ബേർഡ് അറ്റ്ലസ് എന്നത്. ഇനി വളരെ അപൂർവമായ 94 ഇനങ്ങളും 103 അപൂർവ ഇനങ്ങളും 110 സാധാരണ ഇനങ്ങളും 44 വളരെ സാധാരണ ഇനങ്ങളും 10 ഏറ്റവും സമൃദ്ധമായ ഇനങ്ങളും ഉൾപ്പെടെ 361 ഇനങ്ങളുടെ ഏകദേശം 300,000 രേഖകളാണ് ഈ KBA എന്ന കേരള ബേർഡ് അറ്റ്ലസിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജലസംരക്ഷണത്തിനും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനുമായി റബ്ബർ ചെക്ക് ഡാം നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? റബ്ബർ ചെക്ക് ഡാമിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി കാസർഗോഡാണ്. ജലസംരക്ഷണത്തിനും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനുമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ഉത്തരം കാസർഗോഡാണ്. ഉത്തരം കാസർഗോഡാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. റബ്ബർ ചെക്ക് ഡാം എന്ന പുതിയ ആശയം ഊട്ടിയിലും ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായി റബ്ബർ ചെക്ക് ഡാമുകൾ കൂടുതൽ ഉറപ്പുള്ളതാണ്. അണക്കെട്ട് 15 മുതൽ 25 വർഷം വരെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അണക്കെട്ടുകൾ 15 വർഷം മുതൽ 25 വർഷം വരെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഇതിന് 1.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ സംഭരണ ഉയരം ഉണ്ടായിരിക്കും. സംഭരണ ഉയരം അത്രയും ഉണ്ടായിരിക്കുന്നതാണ്. ആന്ധ്രാപ്രദേശിലെ ജാഞ്ചാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം 2006 നിലവിൽ വന്ന ജാഞ്ചാവതി റബ്ബർ ഡാമാണ്. ജാഞ്ചാവതി റബ്ബർ ഡാമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ റബ്ബർ ഡാം എന്നൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി സൗത്ത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണെങ്കിൽ ഊട്ടിയിലുള്ള റബ്ബർ ഡാമാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ജനുവരി 23. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പിറന്നാൾ ദിവസമാണ്. നേതാജി എന്നറിയപ്പെടുന്ന ഐതിഹാസിക സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125-ാം ജന്മദിനമാണ് ഇന്ന്. ഈ ദിവസം ജനുവരി 23 പരാക്രം ദിവസ് ആയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ജനുവരി 23 പരാക്രം ദിവസായാണ് ആഘോഷിക്കുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ജനുവരി 23 മുതലാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ജനുവരി 23 മുതലാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റ്, ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റിൽ ശ്രീ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പുതിയ ഒരു കറണ്ട് അഫയറാണ്. അപ്പോൾ അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, നാസയുടെ ഇൻ്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം IASP നാസ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഓപ്ഷൻ എ ജാനവി ധൻഗെട്ടി, ഓപ്ഷൻ ബി ഹർപ്രീത് ചാണ്ടി, ഓപ്ഷൻ സി അൽക ബാനർജി, ഓപ്ഷൻ ഡി രശ്മി സിൻഹ. നാസയുടെ ഇൻ്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം മനസ്സിലാക്കി വയ്ക്കുക, ഇൻ്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം നാസയുടെ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരി, ഉത്തരം ഓപ്ഷൻ എ ജാനവി ധൻഗെട്ടിയാണ്. ജാനവി ധൻഗെട്ടിയാണ് ഉത്തരം. ഇനി ഈ ചോദ്യം സംബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജാൻവി ധംഗേദി എന്ന യുവതി US കെനഡി സ്പേസിൽ നാസയുടെ ഇൻ്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം IASP നാസ പൂർത്തിയാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അവർ. ആദ്യ ഇന്ത്യക്കാരിയാണ് ജാൻവി ധൻഗെട്ടി. ഇനി ഓപ്ഷൻ നമ്പർ ബിയിൽ നമ്മൾ കൊടുത്തിരുന്നത് ഹർപ്രീത് ചാണ്ടി. കുറച്ച് ദിവസം മുൻപ് നമ്മൾ കറണ്ട് അഫയർ സ്ഥിരമായി നോക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം ഹർപ്രീത് ചാണ്ടി കുറച്ച് ദിവസം മുൻപ് വരെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വംശജയായ സ്ത്രീയാണ് ഹർപ്രീത് ചാണ്ടി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വംശജയാണ് ഹർപ്രീത് ചാണ്ടി. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ നാസ, അതിൻ്റെ ഫുൾ ഫോം ആദ്യം ഒന്ന് നോക്കാം. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ് നാസയുടെ ഫുൾ ഫോം. ഇത് രൂപീകരിക്കുന്നത് 1958 ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നാസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ISRO വരുന്നത് എന്നാണ്? ഓഗസ്റ്റ് 15, 1900. UNDP ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി മാറിയത് ആരാണ്? ഓപ്ഷൻ എ ജാൻവി ധൻഗെത്തി, ഓപ്ഷൻ ബി ഹർപ്രീത് ചാണ്ടി, ഓപ്ഷൻ സി അൽക ബാനർജി, ഓപ്ഷൻ ഡി പ്രജക്ത കോലി. ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി പ്രജക്ത കോലിയാണ്. UNDP ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി മാറിയത് പ്രജക്ത കോലിയാണ്. ഇനി UNDP അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതാണ് UNDP. ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി പ്രജക്ത കോലിയെ തിരഞ്ഞെടുത്തു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് UNDP എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, യുവാക്കൾക്കിടയിൽ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, അവയുടെ അനന്തരഫലങ്ങൾ എന്നീ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള ചുമതലയാണ് പ്രജക്ത കോലി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അറിയുക. ഇനി UNDP, നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് 1965 നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂയോർക്കാണ്. നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ നാസയുടെ ഏതാ പറഞ്ഞത്? വാഷിങ്ടൺ DC. ഇനി അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് വർക്കിംഗ് വിമൺ അവാർഡ് നേടിയ ബോളിവുഡ് നടി, ഓപ്ഷൻ എ പ്രീതി സിൻഡ, ഓപ്ഷൻ ബി സുസ്മിത സെൻ, ഓപ്ഷൻ സി ഐശ്വര്യ റായ്, ഓപ്ഷൻ ഡി ജൂഹി ചൗള. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് വർക്കിംഗ് വുമൺ അവാർഡ് നേടിയ ബോളിവുഡ് നടി ഓപ്ഷൻ ബി സുസ്മിത സെൻ ആണ്.
ഇനി ഇതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. വാഷിങ്ടൺ ഡി സി സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഡി സി എസ് എ എഫ് എഫ് 2021 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് വർക്കിംഗ് വുമൺ അവാർഡ് ലഭിച്ചത് സുസ്മിത സെന്നാണ്. ആര്യ 2 ആര്യ 2 എന്ന ടി വി സീരിയലിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇനി സുസ്മിത സെന്നിനെ കുറിച്ച് നമുക്ക് ഓർക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. 1994 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് സുസ്മിത സെൻ. ആദ്യ യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത് സുസ്മിത സെന്നാണ് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി 2021 അതിനുശേഷം മൂന്നാമത്തെ തവണയാണ് ഇന്ത്യയിലേക്ക് ആ കിരീടം വരുന്നത്. അത് ആർക്കാണ് കിട്ടിയത്? ഹർണസ് സന്ധുവിനാണ് 2021 മിസ് യൂണിവേഴ്സ് കിരീടം കിട്ടിയത്. അപ്പോൾ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. രാമാനുജാചാര്യയുടെ 216 ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്. ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഹൈദരാബാദാണ്. രാമാനുജാചാര്യയുടെ 216 ഉയരമുള്ള പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാമാനുജാചാര്യയുടെ 1000 ജന്മദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമ അനാച്ഛാദനം ചെയ്യും. അപ്പോൾ ജനുവരി 5 ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് എന്നറിയുക. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ പിറന്നാളാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. സമത്വ പ്രതിമ എന്നാണ് ഈ പ്രതിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സമത്വ പ്രതിമ എന്നാണ് ഈ പ്രതിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. 45 വിസ്തൃതിയിലുള്ള സമുച്ചയത്തിൽ നിർമ്മിക്കാൻ ₹1,000 crore ചെലവായത്. 45 വിസ്തൃതിയുള്ള സ്ഥലത്ത് ₹1,000 crore ചെലവിലാണ് ഇത് നിർമ്മിക്കുന്നത്. രാമാനുജാചാരി ഒരു 100 വിശുദ്ധനും വിപ്ലവകരമായ സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഇന്ന് നമ്മൾ കറണ്ട് അഫയറിൻ്റെ ഇൻട്രോ സ്റ്റാറ്റസ് ആയിട്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു എപ്പോഴാണ് നമ്മുടെ ഇത് യൂട്യൂബിൽ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ എല്ലാ ദിവസവും കൃത്യമായ ഒരു ടൈം, ഏകദേശം ഒരു 9 നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, കാരണം PDF കൂടി നമ്മൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി അത് യൂസ് ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാ സദ്ഭരണ സൂചിക പുറത്തിറക്കിയത്? ഓപ്ഷൻ എ ജമ്മു ആൻഡ് കാശ്മീർ, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അപ്പോൾ ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ എ ജമ്മു ആൻഡ് കാശ്മീറാണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാ സദ്ഭരണ സൂചിക പുറത്തിറക്കിയത് ജമ്മു ആൻഡ് കാശ്മീറാണ്. ഇനി ഗുഡ് ഗവേണൻസ് ഡേ ആയി ആചരിക്കുന്നത്, നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ ആയി ആചരിക്കുന്നത് December 25 എന്ന് ഓർത്തു വയ്ക്കുക. ഗുഡ് ഗവേണൻസ് ഡേ December 25. ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. മനോജ് സിൻഹയാണ് ലെഫ്റ്റനന്റ് ഗവർണർ ശ്രീ മനോജ് സിൻഹ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച ജമ്മു കാശ്മീരിൽ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് പുറത്തിറക്കി. ശ്രീ അമിത്ഷായാണ് ഈ DGGI ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ഇനി അടുത്ത ചോദ്യം സ്പോർട്സിൽ നിന്നുമുള്ള, ഇന്നലെ നമ്മൾ ICC ടീമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ICC ടെസ്റ്റ് ടീം ഓഫ് ദി ഇയർ ആണ്. ഇന്നലെ നമുക്ക് വളരെയധികം ഒരു ദുഃഖമുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു
കളിക്കാരൻ പോലും ഇല്ല എന്നതായിരുന്നു. ഇന്ന് നമ്മൾ ടെസ്റ്റ് ടീമിൻ്റെ കാര്യം പറയുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, ആർ അശ്വിൻ എന്നീ മൂന്ന് താരങ്ങളാണ് ടെസ്റ്റ് ടീം ഓഫ് ദി ഇയർ, ഐ സി സിയുടെ മെൻസ് ടെസ്റ്റ് ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മൂന്ന് ഇന്ത്യൻ താരങ്ങളുണ്ട്, രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, ആർ അശ്വിൻ. ഇനി ഈ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണാണ്. കെയ്ൻ വില്യംസണാണ് ന്യൂസിലാൻഡ് താരമായ കെയ്ൻ വില്യംസണാണ് ഈ ഐ സി സി മെൻസ് ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ. എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എങ്കിൽ ഏവർക്കും നന്ദി.